അല്ലെങ്കിൽ നമുക്ക് അറിയുന്നത് പറയേണ്ടത് ആരെ വിളിക്കുമ്പോൾ നമുക്ക് അറിയണത് പറഞ്ഞു കൊടുക്കണം. ഇപ്പം എല്ലാം അറിയണം എന്നില്ല, നമുക്ക് എല്ലാം അറിയുന്നില്ല. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമസ്കാരം, നമസ്കാരം എല്ലാവർക്കും. അതെ, മാസ്ക് ഇടും, മാസ്ക് ഇടും. മാസ്ക് ഇല്ലെങ്കിൽ കാണാൻ പറ്റുമല്ലോ. പറഞ്ഞു ഹലോ, നമസ്കാരം എല്ലാവർക്കും. അപ്പം പറ കുറെ ദിവസമായി ഞങ്ങളെ കണ്ടിട്ട്. ഇപ്പം അപ്പം വരുന്ന ആശുപത്രി പോയ വരുന്ന വഴിയാണ്. ചിറ്റൂർ ആശുപത്രിയിൽ പോയിട്ട് അതായത് അവൾക്ക് വയറിൻ്റെ ഒരു ചെറിയ പ്രശ്നം, വയറ് ഒന്നാമത് ഛർദി ഉണ്ടായിരുന്നു. ഛർദിയൊക്കെ കഴിഞ്ഞ് രണ്ടാം പ്രാവശ്യം പിന്നെ തന്നെ ഇപ്പോൾ യൂറിൻ്റെ ചെറിയ ഇൻഫെക്ഷൻ ആണ്. അതാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. വെള്ളം കുടിക്കാതെ നേരെ ചുവ ഭക്ഷണം കഴിക്കാതെ ഒക്കെ പണി കിട്ടി. ഇപ്പം ഈ മാസ്ക് ഇട്ടതിന് വേണ്ടിയിട്ടുള്ളതല്ല ഇത്. ഞങ്ങൾ പണ്ട് ഇവിടെ വിജയഭാഗ സ്കൂളിലെ ബാക്കാണത്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ പഴയ എന്താ പറയുക, ഞാൻ വണ്ടി കൊണ്ട് ഇവിടെ വരും, ഇവിടെ 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 നിൽക്കും, ഞങ്ങളവിടെ നിൽക്കും. അതൊക്കെയാണ് പരിപാടികൾ. അപ്പം പിന്നെ വീട് ഇപ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെയാണ് വീട്. ഇനിയിപ്പോൾ മാസ്കിൻ്റെ പ്രശ്നങ്ങൾ വേണ്ട അവർക്കും. പിന്നെ എന്താണ് വേറെ വിശേഷം? അപ്പോൾ കുറേ പേര് കമൻസ് ഇട്ടുണ്ടായിരുന്നു, കുറേ പേര് ആദ്യം എന്താ ചെയ്യണത്, എന്താ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പം ലൈവായിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ, അവിടെ നോക്കി പറ ഒന്നാമത് ഫാമിലിയിൽ മരണമായിരുന്നു. മാമൻ്റെ മാമൻ പറഞ്ഞ വെച്ചാൽ അച്ഛൻ്റെ വഴിക്ക് റിലേറ്റീവ്, അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവായിരുന്നു, കുറച്ച് അപ്പുറം തന്നെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അവരുടെ ഇടയിൽ കൂടെ വീഡിയോ ചെയ്യാൻ നടക്കില്ല. പിന്നെ ഒന്നാമത് ആദരിക്ക് വയ്യ. എനിക്ക് വയ്യ എന്നുള്ളത് ഫസ്റ്റ് കാരണം അത് കാരണം കൊണ്ടായിരുന്നു. അതൊക്കെയാണ്. പിന്നെ എന്താണ് ഇതിന് കുറേ വിശേഷം? വഴി വഴി വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം എന്താണെന്ന് വന്നു വെച്ചാൽ എന്താ അറിയും, കുറേ വീഡിയോസിൽ കുറേ കുറേ കമൻസും നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസ് ഉണ്ട്. നെഗറ്റീവ് കമൻസ് ഇട്ടുള്ളൂ, പക്ഷേ ഒരു പിന്നെയും പിന്നെയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അറിയും, മറ്റുള്ളവർ വീട്ടുകാരെ അധിക്ഷേപിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരെ പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് ഒന്നും കിട്ടാനൊന്ന് പോകില്ല. ഞാൻ റീസെന്റ് ചെയ്യണം കേട്ടോ, ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. ഷോർട്ട് വീഡിയോസിലെ കമന്റ്സ് വായിക്കണത്, ഷോർട്ട് വീഡിയോയിൽ ഞാൻ കമന്റ്സ് വായിക്കാറില്ല, കണ്ടിട്ട് പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇവള് ഒരു ഡ്രസ് ഇട്ടിൻ്റെ ഒരു വീടിനായിരുന്നു, വൃത്തിയിൽ ഒതുങ്ങിയിട്ടുള്ള ഒരാൾക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നു. എന്താ പറയാ, അറപ്പടിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങളെ വീഡിയോയിൽ എല്ലാവരും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോ എങ്ങനെ, നിങ്ങൾ വീട്ടിലെങ്ങനെയാണോ അങ്ങനെ ചെയ്താൽ മതി. ശരി, കുറച്ച് വൃത്തിയില്ലാത്തതിൻ്റെ കുറവുണ്ട്, ഇല്ലാന്നില്ല, അത് ശരിയാക്കുന്നതായിരിക്കും. ശരിയാക്കി ചൈനോട്ട് വീഡിയോ ചെയ്യുമ്പോൾ പബ്ലിക്കായിട്ടുള്ളതല്ലേ, മറ്റുള്ളവർക്കും കാണേണ്ടതല്ലേ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇതും കൂടി ഇട്ടായിരുന്നു, സ്റ്റോറി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടെന്താ പറയുക, എങ്ങനെ വരണം, നാച്ചുറലായിട്ട് വീഡിയോ വേണം, അതായത് മേക്കപ്പ് ചെയ്തിട്ട് വേണം, പിന്നെന്താ? 87% പേര് നാച്ചുറൽ, നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളൂ. ഇഷ്ടപ്പെടാത്തവരുണ്ട്, ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് വരണം അല്ലെങ്കിൽ തല കെട്ടിയിട്ട് വരണം എന്നുള്ള സജഷൻ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ വൃത്തിയില്ല അറപ്പടിക്കണമെന്ന് പറയാൻ അത്ര വൃത്തികളൊന്നും അല്ല ഞാൻ, അത് വേറെ കാര്യം. പണ്ട് ആ ഫോട്ടോയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, പണ്ടുള്ള ചില ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉള്ള സമയത്ത്. ഒന്നാമത് ഇപ്പൊ നാച്ചുറലായിട്ട് ഞാൻ പറയാം, ഇപ്പോഴും തന്നെ പറയുന്നത് അമ്പാടി ഒന്നാമത് ഇപ്പൊ കയ്യിലുണ്ടാവും, ഈ ഡ്രസ് ഇട്ട് നിൽക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ ഡ്രസ് ഇട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് കൂള് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചോറ് കൊടുക്കാൻ മേലെ തുപ്പും, ചിലപ്പോൾ തുപ്പും ചാതാക്കും. ഈ ചമ്പാടി കാലിൽ പോലും കിടക്കാതെ മടിയിലായി ഇരുന്നത്. പണ്ട് പണ്ടെന്നല്ല, പണ്ട് അങ്ങനെ. ഇപ്പം എന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ചോറ് കൊടുത്തിട്ട് കയ്യിൽ ചോറ് കൊടുത്തിട്ടുണ്ടാവും, അവരാണെങ്കിൽ തുപ്പും ചിലപ്പോൾ വെള്ളം ഒഴിച്ച് കളയും, ആകെ സീനായിരിക്കും. ചിലപ്പോൾ ഇരുന്ന് ഏഴാം മാസം വരെ പ്രവീനാട്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന പോയ സമയത്തും ഇവൻ തേട്ട് വരുന്നു. തേട്ട് പറഞ്ഞാൽ ചിലർക്ക് അറിയുന്നു വിചാരിക്കുന്നു, തേട്ട് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ വരുന്നത്. അപ്പൊ അതൊക്കെ വരുന്ന ആ അതിലെ ഒരു ഫോട്ടോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പഴയ ഫോട്ടോ. അപ്പൊ അവൻ തേട്ടിയതിന്റെ ഭാഗത്താണ് ഇവിടെയാണ്, അതുകൊണ്ട് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. അത് പ്രവീനാട്ടൻ ഫോട്ടോ എടുത്ത് ഇട്ടതാണ്. അപ്പോ അതിന് വൃത്തിയില്ലായ്മ പറഞ്ഞു വെച്ചാൽ എനിക്ക് വെറുതെ വെറുതെ മാറ്റാൻ പറ്റില്ല. കുട്ടികൾ കഴിക്കുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ. ഞങ്ങള് ഉദ്ദേശം എന്താ വെച്ചാൽ അങ്ങനെ വീഡിയോ ചെയ്തല്ലാതെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ മാറ്റാമെന്ന് വെച്ചാൽ പിന്നെ നടക്കില്ല, എന്തായാലും നടക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പിന്നെ അതിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ ആ വീഡിയോസിൽ വോളിയം ഇല്ലാത്തത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ ശ്രദ്ധിക്കാതെ വോളിയം ആയിപ്പോയി കഴിഞ്ഞ അതിൻ്റെ ഹോം ടൂറിൻ്റെ അതിൻ്റെ ആയിരുന്നു. ഇപ്പോൾ വയറൊഴിച്ചതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയറൊഴിച്ചതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, എല്ലാവർക്കും പാലക്കാട് ഉള്ളവർക്ക് അറിയുന്നില്ല 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 എന്താണ് അതിൻ്റെ ഡീറ്റെയിലും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വീഡിയോ വന്നു. അതെന്താന്ന് സംഭവം എന്ന് വെച്ചാൽ, ചിലവർ വെള്ളത്തിലാക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം അമ്മ വന്നിട്ട് കഞ്ഞി വെള്ളത്തിൽ കുറച്ച് ചോറിൻ്റെ വറ്റിട്ടിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി പൊടി ഇട്ടു, എന്നിട്ട് അതിലൊരു ഇത്തിരി ചുണ്ണാമ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്തു കേട്ടോ, അത് കുരുതി വെള്ളം പോലെ ആക്കി മിക്സ് ചെയ്തു. കുരുതി വെള്ളം പറഞ്ഞ കുരുതി വെള്ളം പറഞ്ഞ ആ ശരി അമ്മ പറഞ്ഞു കുരുതി വെള്ളം, അതെനിക്കറിയുന്നു.
അങ്ങനെ ആക്കണ പോലെ ആക്കി കളറങ്ങനെ ചോപ്പാവും കേട്ടോ. അത് ചുണ്ണാമ്പങ്ങൾ ഇടുമ്പോ ചോപ്പാവും, ചോപ്പ് കളറായിട്ട്. പിന്നെ ഒരു വേറൊരു കല്ല്, വെള്ളാരം കല്ലാണ് വേണ്ടത്. പക്ഷെ നമ്മളിപ്പോ ഇല്ലാത്തോണ്ട് കരിങ്കല്ല് സൗണ്ട് കൂട്ടി പറഞ്ഞ വണ്ടികളൊക്കെ വരുന്ന കരിങ്കല്ല് എടുക്കും. നമ്മൾ എത്രയുള്ള ഒരു കല്ലെടുക്കുക, അതും അപ്പുറത്ത് മാറ്റി വെക്കുക. ഈ സംഭവം മിക്സിങ്ങും അവിടെ മാറ്റി വെക്കുക, ഒരു കിണ്ണത്തില് കേട്ടോ മാറ്റി വെക്കുക. ഒരു മന്തി അങ്ങോട്ട് മാറ്റി വെക്കുക, ഒരു തിരുനൂല്, അതിൽ എണ്ണ നനച്ച് വെച്ച തിരുനൂല് അത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം ഈ ഈ എണ്ണത്തിൽ മിക്സ് ചെയ്ത് വെച്ച ഈ ലിക്വിഡ് ഇതുകൊണ്ട് നമ്മൾ വെള്ളം ഓർമ്മ വെള്ളം ആ വെള്ളം നന്നായി തലയിലൊന്നുമല്ല ഇവിടെ പറയണത് എങ്ങനെ. പക്ഷെ ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. എൻ്റെ വീട്ടില് അങ്ങനെ നിനക്ക് ചെയ്ത് ശരിക്കും ഇതിന്റെ ശരിയായ വശം എനിക്ക് ജനിച്ചപ്പ് മുതൽ എൻ്റെ അമ്മ ചെയ്യുന്നുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ വയറ് കംപ്ലൈൻ്റ് ആണ്, കൊതിക്കൂത് ഊതുകയാണെന്നാണ് പറയുക. വയറ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കില്ല, ഒന്നും ചെയ്യില്ല, വെള്ളം വരും, കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞങ്ങളെ അമ്മ എന്താ ചെയ്യണമെന്ന് വെച്ചാല് എണ്ണയെടുക്കും, എണ്ണയും തിരിയെടുക്കും, തിരിയെടുത്തിട്ട് മറ്റേ ആക്കും. എന്നിട്ട് അതേപോലെ ചുണ്ണാമ്പ് വെള്ളവും അതും കൂടി കലക്കും, കുങ്കുമക്കൂടി കലക്കി കണ്ട് എണ്ണയിലാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കും. എന്നിട്ട് അതിന് ശേഷം മന്തിയിലും മറ്റേ മന്ത അവിടെ ഉണ്ടാവും കേട്ടോ, ഒന്നാമത് മന്ത അവിടെ ഉണ്ടാവും. ഈ തിരിയും മറ്റേ ഇതുണ്ടല്ലോ, എണ്ണയുണ്ടല്ലോ മേലെ എണ്ണ, അത് ഞാൻ തോർത്ത് മാത്രം ഇട്ടിട്ട് കിടക്കാറുള്ളൂ. തോർത്ത് മാത്രം ഇട്ട് കിടന്നിട്ട് കയ്യിലും കൈ ഇവിടെ കയ്യിലും മൊത്തം കൈ മറ്റേ പുറം ശരീരം ഒക്കെ മൊത്തം അമ്മ ഒഴിഞ്ഞു വരും. മൊത്തം ഒഴിഞ്ഞു വെച്ചാൽ കൈകാല് കടച്ചിലുണ്ടെങ്കിലും പോകും. അമ്മ അതൊക്കെ പറയാം, കൈ കടച്ചിലുണ്ടെങ്കിൽ പോകും, വേറെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ശരിയാവും. നല്ലോണം ഒഴിയും, നല്ലോണം പറഞ്ഞാൽ ശരിക്കുള്ള വേറെ വേരിക്കുന്ന പോലെയൊക്കെ ഒഴിഞ്ഞു തരാറുണ്ട്. അപ്പം അതൊക്കെ ഒഴിഞ്ഞ് ശരിയാകുമ്പോൾ നമ്മുടെ വിശ്വാസമല്ല, അതെനിക്ക് ശരിയായിട്ടുമുണ്ട്. പിറ്റേ ദിവസത്തേക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ വെച്ചാൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും. അല്ല പൂർണ്ണമായിട്ട് ഡോക്ടറില്ല എന്നല്ല, ഡോക്ടറെ അയച്ചാൽ ഇതിൽ കമൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക, ഡോക്ടറെ കാണിക്കതല്ല, അതിൽ മരുന്ന് നമ്മളെ മരുന്ന് കിട്ടുക അത്രയേ ഉള്ളൂ. അത് ചെയ്തപ്പം എനിക്ക് കുറച്ച് കമ്മിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആശുപത്രി പോകണ്ടാണെങ്കിൽ ആശുപത്രി പോകണം, അല്ലാതെ വെച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഉണ്ടായിട്ടുള്ളത്. പിന്നെന്താണ് അതങ്ങനെ ഊർന്ന് പോകുന്നുട്ടോ, അതങ്ങനെ ഊർന്ന് പോയിട്ട് അന്ധവിശ്വാസം കാര്യങ്ങളും. പിന്നെന്താണ് അടുത്ത കാര്യങ്ങൾ പറയുന്നത് വെച്ചാല്, അപ്പൊ വീഡിയോസ് ഇല്ലാത്തതിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അടുത്തടുത്തായി നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളും. പിന്നെ നെഗറ്റീവ് അടിക്കുന്നവര് ഞാൻ പിന്നെയും പിന്നെയും പറയാം. പോസിറ്റീവായിട്ടുള്ള കുറെ പേരുണ്ട്, 100 പേരുണ്ടെങ്കിൽ പോലും ഒന്നോ രണ്ടോ കമന്റ്സ് കാണാറുണ്ട്. അപ്പം നെഗറ്റീവ് അടിക്കുന്നവർ പോലും നമുക്ക് പോസിറ്റീവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയുന്നു പറയാം. പക്ഷേ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവർ പിന്നെ തമ്മി തമ്മി പണങ്ങളായാലും അവർക്ക് ചീത്ത പറയലും, ഇപ്പോൾ ഡി ബോഡി തെറിപറച്ചിലൊക്കെ ചില തെറിപറച്ചിലൊക്കെ വരും, അതൊക്കെ എന്തിനാണ് ആവശ്യം? അല്ല ആവശ്യം ന്യൂസ് വേണ്ടത് പ്രത്യേകം പറയാറുണ്ട്. പ്ലീസ് ഞാൻ പിന്നെയും പിന്നെയും പറയാം, അങ്ങനെ ആവർത്തിക്കരുത്. നിങ്ങൾ നെഗറ്റീവായിട്ട് ഇടുമ്പോൾ നമ്മളെ പോസിറ്റീവായിട്ട് നമ്മളുടെ അടുത്ത് നല്ല രീതിക്ക് ഇതാവുന്ന നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർ തിരിച്ച് റിയാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. വെച്ചാൽ നമുക്ക് ഞാൻ എന്റെ റിപ്ലൈ നോക്കിയാൽ മതി, എന്റെ റിപ്ലൈ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് ആഗ്രഹം ചിലപ്പോൾ എന്റെ ചാനലിൽ പറയണമെന്നാണെങ്കിൽ തെറ്റി, എനിക്ക് പറയാൻ വയ്യ, അവരെ കുറിച്ചൊന്നും പറയാം. പക്ഷെ ഞാൻ അതിനുവേണ്ടി കുറച്ച് പേർക്ക് ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ എന്റെ യൂട്യൂബിലാണെങ്കിൽ ശരി, നമ്പർ ചോദിച്ചവർ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമുക്ക് അറിയുന്ന പറയുന്നുണ്ട്. ആരെ വിളിക്കുമ്പോൾ നമുക്ക് അറിയണത് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ എല്ലാം അറിയണം എന്നില്ല, നിങ്ങൾക്ക് എല്ലാം അറിയുന്നില്ല, ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ അല്ലേ, വിളിച്ച് പറയൂ. നിങ്ങൾ നെഗറ്റീവ് കമന്റ്സ് അടിക്കും തോറും നിങ്ങൾ തുടങ്ങിയപ്പോൾ നെഗറ്റീവ് കമന്റ്സ് തന്നെയാണ്. എന്തിനാ നെഗറ്റീവ് പറയുന്നത്? പക്ഷെ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, എല്ലാ വീഡിയോ കാണുന്നുണ്ട്, എല്ലാം ശരിയാണ്. നിങ്ങൾ ഞങ്ങളുടെ വ്യൂവേഴ്സ് ആണ്, എല്ലാം ശരിയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? പക്ഷേ പറയാം, നിങ്ങൾ പറഞ്ഞോളൂ. ഇങ്ങനെ എല്ലാ വീഡിയോയിലും എല്ലാ ലൈവിലും വരാറുള്ളതാണ്. ആ വരാറുണ്ട്, എല്ലാവരും വരാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നത്, നെഗറ്റീവ് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അറപ്പാണ്, വെറുപ്പാണ്. വീട്ടിലൊക്കെ നിങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ, ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്തിനാണ്, എനിക്ക് അതും കൂടി താല്പര്യമില്ല. എനിക്ക് നിങ്ങളുടെ ഒരു പോസിറ്റീവ് കമന്റ്സ് വരണം, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. എന്റെ വീട്ടുകാർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇതേ കണ്ടിട്ട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണാറുള്ളതും നമ്മുടെ അടുത്ത് ലൈക്ക് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും. ഞങ്ങളെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അത് ഞങ്ങളുടെ അടുത്ത് കോൺടാക്ട് ഉള്ളതിനെ കുറിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും. അല്ലാതെ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ സോറി,
സോറി പറയാൻ തയ്യാറാണോ? അപ്പം അപ്പം നോക്കുക. അപ്പം പിന്നെന്താണ് വേറെ? പിന്നെ അമ്പാടി നല്ല ഉറക്കത്തിലാണ്, വീട്ടിൽ നല്ല ഉറക്കത്തിലാണ്. വീട് മാറി ചേഞ്ച് ചെയ്തതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും കുറേ ദിവസമായിട്ട് വന്ന് ഇരുന്നിട്ടില്ല. അപ്പം അതൊക്കെ തന്നെ അല്ലേ? അപ്പം പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് എന്നെ കണ്ടപ്പോൾ നല്ല കാച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറെ എടുത്തപ്പോൾ ശരിയായി, ഇപ്പോൾ ആളെ ഉറങ്ങി. അപ്പം പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയുള്ള അടുത്തടുത്ത് അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് കമൻറ്റ് ചെയ്യൂ. കമൻറ്റ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യണവരും കാണുന്നവരും അവർക്ക് നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോസ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ആ ശരി, ഓക്കെ, ബൈ ബൈ. ശരി, ബൈ.